നമുക്കൊപ്പം ഇന്ന് എം എൽ എയോട് ചോദിക്കാമെന്ന ഈ പരിപാടിയിൽ ചേരുന്നത് എന്നെ നെല്ലിക്കുന്ന് കാസർഗോഡ് എം എൽ എ ആണ്. ശ്രീ നെല്ലിക്കുന്ന് നമസ്കാരം. ഇന്ന് എങ്ങനെയുണ്ട് കാസർഗോട്ടെ പ്രഭാതമൊക്കെ? മഴയുണ്ടോ? കാസർഗോഡ് ഒരു പ്രത്യേക, കേരളത്തിലെ മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് വളരെ പ്രകൃതി രമണീയമായ ജില്ലയാണല്ലോ. കാസർഗോഡിന് പ്രത്യേക സ്നേഹം നെല്ലിക്കുന്നിനുണ്ടെന്ന് അറിയാം. എന്നാലും ഞങ്ങളുടെ ഇടുക്കിയെയും വയനാടിനെയും കുറിച്ച് അങ്ങനെ പറഞ്ഞത് ശരിയായില്ല. അല്ല, ഞാൻ പറയുന്ന കേരളത്തിലെ മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് പലതിലും വ്യത്യസ്തത പുലർത്തുന്ന ജില്ലയാണ് എല്ലാ ജില്ലകളും നമുക്ക്. അതെ അതെ, കാസർഗോഡ് അങ്ങനെ പോലെ തന്നെ മനുഷ്യരും നല്ല മനുഷ്യരാണ്, വളരെ സഹൃദയ, വളരെ സാധാരണക്കാരെ, പാവം മനുഷ്യരാണ്. കേരളത്തിലെ 42 നദികളിൽ ഒരിടലധികം നദികൾ ഞങ്ങളുടെ ജില്ലയിലാണല്ലോ. അതെ അതെ അതെ, ഗംഭീരമാണ് അത്. കബരി അല്ലേ, നമ്മുടെ ചന്ദ്രഗിരിപ്പുഴ. ഓക്കെ, അപ്പോൾ നെല്ലിക്കുന്ന് എം എൽ എ, നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. രാഷ്ട്രീയ ചോദ്യങ്ങളൊന്നുമില്ല, രാഷ്ട്രീയ ചോദ്യങ്ങളൊക്കെ എനിക്ക് ചോദിക്കണമെന്നുണ്ട്. പ്രത്യേകിച്ച് ലീഗ് കൂടുതൽ സീറ്റുകളൊക്കെ ആവശ്യപ്പെടുന്നൊരു ഘട്ടമുണ്ട്. ലോക്സഭാ സീറ്റിൽ 3 സീറ്റിലേക്ക് മത്സരിക്കാനുള്ള സാധ്യത വരുന്നു. കാസർഗോഡ് പറയപ്പെടുന്നൊരു മണ്ഡലമാണ്. ഞാൻ അങ്ങയുടെ അനുവാദമുണ്ടെങ്കിൽ ആ ചോദ്യം ചോദിക്കാം. അനുവാദം ഇല്ലാത്തത് കൊണ്ട് ഞാൻ തൽക്കാലം മണ്ഡലത്തിലേക്ക് ഒതുങ്ങി നിൽക്കാമെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും കാസർഗോഡൊരു ലീഗിൻ്റെ സ്ഥാനാർത്ഥി വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയത്തില്ലല്ലേ? ചോദ്യം ചോദിക്കാതിരിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ്. അതെ, അതിപ്പോൾ നമ്മുടെ നേതാക്കന്മാർ, നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒന്നിൽ കൂടുതൽ സീറ്റ് ചോദിക്കാൻ അർഹതയുള്ള പാർട്ടിയാണ് ലീഗ് എന്ന്. അതിൻ്റെ അർത്ഥം അങ്ങനെ ഒരു സീറ്റിന് ഇങ്ങനെ പിടിവാശി ഒക്കെ ഉണ്ടാക്കി മുന്നണി ബന്ധം വഷളാക്കാനൊന്നും ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയല്ലല്ലോ ലീഗ്. അത് നമ്മുടെ നേതാക്കന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ സീറ്റ് ചോദിക്കാനുള്ള അർഹതയുണ്ട് എന്ന് മാത്രമേ നേതാക്കൾ പറഞ്ഞിട്ടുള്ളൂ. കാസർഗോഡ് ഒരു ലീഗ് എം എൽ എ വരുന്നതാണോ നല്ലത്? ലീഗ് എം പി അല്ല, ഇപ്പൊ കാസർഗോഡ് ഒരു എം പി ഉണ്ട്. UDF കാസർഗോഡ് ലീഗിൻ്റെതായാലും കോൺഗ്രസിൻ്റെതായാലും ഒരു UDF MP വരുന്നതാണ് കാസർഗോഡ് നല്ലത്. ഓക്കെ ഓക്കെ, തന്ത്രപരമായി അങ്ങ് രക്ഷപ്പെട്ടു. എന്തായാലും ഞാൻ ഇനി രാഷ്ട്രീയ ചോദ്യം ചോദിച്ച് അങ്ങ് കുഴപ്പിക്കുന്നില്ല. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം കേൾക്കൂ. കാസർഗോട്ടെ ജനങ്ങളുടെ ഏറ്റവും കൂടുതൽ ഈ മണ്ഡലത്തിൽ, ഈ നഗരത്തിനകത്ത് അനുഭവപ്പെടുന്ന ഒരു പ്രയാസം എന്ന് പറയുന്നത് ഇവിടുത്തെ ട്രാഫിക് ജാമാണ്. നഗരത്തിലേക്ക് സാധാരണ ജനങ്ങൾക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. അതിനെ പരിഹരിക്കുന്നതിനാവശ്യമായ രീതിയിൽ MLA എന്ന നിലയിൽ എന്ത് ക്രിയാത്മകമായിട്ടുള്ള ഇടപെടലാണ് നടത്തിയത്? അതുപോലെ നമ്മുടെ കാസർഗോഡ് നഗരം എന്ന് പറയുന്നത് ഒരു പ്രൗഢിയുള്ള ഒരു നഗരമാണ്. അതിനെ നവീകരിക്കുന്നതിനും അതിനെ കൂടുതൽ മോഡിഫൈ ചെയ്യുന്നതിനും ആവശ്യമായ രീതിയിൽ പലതവണ MLA ആയിട്ടും ഈ മണ്ഡലത്തിനകത്ത് കാര്യക്ഷമമായി ഈ നഗരത്തെ മോടി പിടിപ്പിക്കുന്നതിനും അതിനെ നവീകരിക്കുന്നതിനും നന്നാക്കുന്നതിനും ആവശ്യമായ ഇടപെടൽ നടത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. MLA ചോദ്യം കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? കേട്ടിട്ടുണ്ടാവും. ഏതായാലും അതിനെനിക്ക് ഞാൻ കാസർഗോഡ് നഗരം മോടി പിടിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ കാസർഗോഡ് നഗരത്തിൻ്റെ ഗതാഗതക്കുരുക്ക് ഇല്ലാതാക്കുന്നതിനും ഒന്നും ഇതുവരെ ഒരു ശ്രമവും നടത്തിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് ഞാൻ മറുപടി പറയുന്നില്ല. ഏതായാലും ഞാൻ ചെയ്ത കാര്യങ്ങളും ഈ കാസർഗോഡിൻ്റെ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഗതാഗതക്കുരുക്ക് ഇല്ലാതാക്കുന്നതിനും, ഇപ്പോൾ അദ്ദേഹത്തെ പോലെ തന്നെ എൻ്റെ മനസ്സിലും ചില ആശയങ്ങളുണ്ട്. അദ്ദേഹത്തെ പോലെ തന്നെ കാസർഗോഡ് നഗരത്തിൽ ഗതാഗത കുരുക്ക് എപ്പോഴും അനുഭവപ്പെടുന്ന ഒരാളാണ് ഞാൻ. അത് ആ പ്രശ്നത്തിൽ എന്തു പറയാം, പലപ്പോഴും പ്രയാസം അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ കാസർഗോഡ് നഗരത്തെ മോടി പിടിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുന്നില്ല എന്ന് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെതായ ഒരു കാഴ്ചപ്പാടാണ്. എനിക്ക് പറയാനുള്ളത്, നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ റോഡ്, ഏതൊരാളും മറ്റൊരു ജില്ലയിൽ നിന്ന് കാസർഗോട്ടേക്ക് വരുമ്പോൾ ആദ്യം വിലയിരുത്തുക, കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ആ റെയിൽവേ സ്റ്റേഷനിൽ വരുന്ന റോഡുകളും അതുപോലെ തന്നെ മറ്റ് കാഴ്ചകളും കാണുമ്പോഴാണ് കാസർഗോഡ് നഗരത്തെക്കുറിച്ചും കാസർഗോഡ് ജില്ലയെക്കുറിച്ചും ഒരാൾ വിലയിരുത്തുക. അപ്പോൾ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ഒരു റോഡ്, അത് കാസർഗോഡ് ഡെവലപ്മെൻറ്റ് പാക്കേജിൽ നിന്ന് 4 കോടി രൂപ അനുവദിച്ച് ആ റോഡിൻ്റെ പ്രവർത്തനം തുടങ്ങാൻ ഏകദേശമായി, അതിൻ്റെ ഭരണാനുമതി കിട്ടി, അതിൻ്റെ ടെൻഡറായി, കരാറുകാരൻ ഏകദേശം പണി ആരംഭിച്ചിട്ടുണ്ട്. ഒരു അന്താരാഷ്ട്ര നിലവാരം പുലർത്തുന്ന ഒരു റോഡാണ് നമ്മളവിടെ നിർമ്മിക്കാൻ പോകുന്നത്. നമ്മുടെ കാസർഗോഡ്
ക്ലോക്ക് ടവറിൽ നിന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ, റെയിൽവേ സ്റ്റേഷൻ വരെ അതിൻ്റെ ഏകദേശം നിർമ്മാണം ആ കരാറുകാരൻ തുടങ്ങിക്കഴിഞ്ഞു. അതുകൂടാതെ തന്നെ നമ്മുടെ കറന്തക്കാട് മുതൽ ക്ലോക്ക് ടവർ വരെയും അതുപോലെ തന്നെ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ മുതൽ തളങ്കര കടവത്ത് വരെയും പി ഡബ്ല്യു ഡിയിൽ നിന്ന് നമുക്ക് ഒരു 6 കോടിയോളം രൂപ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ടെൻഡറും ഇപ്പോൾ ഏകദേശം അതിൻ്റെ ടെൻഡർ നടപടികൾ പൂർത്തിയാകാൻ പോവുകയാണ്. ആ നിർമ്മാണവും നടക്കും. അതുപോലെ തന്നെ കാസർഗോഡ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടാനുള്ള ഒരു കാരണം നമ്മുടെ നാഷണൽ ഹൈവേയുടെ പ്രവർത്തനം നടക്കുന്നത് കൊണ്ടാണ്. പ്രത്യേകിച്ച് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ ദിവസവും എനിക്ക് പോലും അനുഭവപ്പെടുന്ന ഒരു പ്രയാസമാണ് അത്. അതിപ്പോൾ നാഷണൽ ഹൈവേയുടെ പ്രവർത്തനം നടക്കുന്നത് കൊണ്ടാണ്. ആ പ്രവർത്തനമൊക്കെ പൂർത്തീകരിച്ചാൽ ഇന്ന് അനുഭവപ്പെടുന്ന ഗതാഗതക്കുരുക്ക് ഏറെക്കുറെ നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും. മറ്റൊന്ന്, കാസർഗോഡ് നഗരത്തിൻ്റെ ഗതാഗതക്കുരുക്ക് ഇല്ലാതാക്കാൻ എൻ്റെ മനസ്സിലുള്ള ഒരാശയം ഗവൺമെൻറ്റിൽ ഞാനത് സമർപ്പിച്ചിട്ടുണ്ട്. പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് പഴയ ബസ് സ്റ്റാൻഡ് വരെ ഒരു മേൽപ്പാലം, അത് മുനിസിപ്പാലിറ്റിയും അതിന് പച്ചക്കൊടി കാട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനവുമായി ഞാൻ മുന്നോട്ട് പോകും. റൈറ്റ്, ഓക്കെ. നമുക്കപ്പോൾ രണ്ടാമത്തെ ചോദ്യം കൂടി കേൾക്കാം. എന്തായാലും വലിയ ബൃഹത് പദ്ധതികളാണ് നെല്ലിക്കുന്ന് കാസർഗോഡിന് വേണ്ടി കണ്ടെത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കൂടി പോകാം. നമ്മുടെ മണ്ഡലത്തിൽപ്പെട്ട ചെർക്കള കല്ലടുക്ക റോഡിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഏറെ മുറവിളി നടത്തിയ ഒരു സാഹചര്യം നമുക്കുണ്ടായിട്ടുണ്ട്. ആ മുറവിളിക്ക് ശേഷം ഈ റോഡ് ഭാഗികമായി പണി പൂർത്തീകരിക്കുകയും അതിൻ്റെ പൂർണ്ണതയിൽ എത്താത്ത ഒരവസ്ഥയിലാണ് ഇന്ന് ഈ റോഡുള്ളത്. എന്തുകൊണ്ടാണ് അതിൻ്റെ തുടർ പണികൾ പൂർത്തീകരിക്കാത്തത്? അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ നാടിനെ നടുക്കിയ ഒരു അപകടം പള്ളത്തടുക്കയിൽ വെച്ച് നടക്കുകയുണ്ടായി. നമ്മുടെ മെഡിക്കൽ കോളേജിൻ്റെ പണി പൂർത്തീകരിച്ച് അവിടെ ചികിത്സാ സൗകര്യം ലഭ്യമായിരുന്നുവെങ്കിൽ നമുക്ക് രക്ഷിക്കാമായിരുന്നിട്ടും നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷപ്പെടുത്താൻ സാധിക്കാതെ പോയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ആ മെഡിക്കൽ കോളേജിൻ്റെ പണി ഇതുവരെയായും നിലച്ചു പോയത്? ഞാൻ ആദ്യത്തെ ചോദ്യത്തിന് മറുപടി പറയാം. അതായത് നമ്മുടെ കല്ലടുക്ക ചെർക്കള റോഡ്, അത് ഏതൊരു ജനപ്രതിനിധിയെയും സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഒരു എം എൽ എക്ക് ഒരു ജനപ്രതിനിധിക്ക് പലപ്പോഴും തലവേദനയായി വരുന്നത് ഒരു റോഡിൻ്റെ പ്രവൃത്തി ഏറ്റെടുത്ത കരാറുകാരൻ്റെ ഭാഗത്തു നിന്നുള്ള കൃത്യവിലോപവും അനാസ്ഥയുമാണ്. ഈ റോഡിൻ്റെ പ്രവൃത്തി നമുക്ക് സമയബന്ധിതമായി തീർക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് എന്ന് എന്നേക്കാൾ കൂടുതൽ ചോദ്യകർത്താവിന് അറിയാമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഈ റോഡ് 33 കിലോമീറ്റർ മുതൽ 52 കിലോമീറ്റർ വരെയാണ് ഇതിൻ്റെ ദൈർഘ്യം. ഇതിൻ്റെ ഭരണാനുമതി എമൗണ്ട് 30 കോടിയാണ്. ഇതിൻ്റെ സാമ്പത്തിക FSS 39.76 കോടിയാണ്. ഇതിൻ്റെ ഒറിജിനൽ എസ്റ്റിമേറ്റ് 39.76 കോടിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ TSA എമൗണ്ട് 39.76 ആണ്. ഇതിൻ്റെ ഈ കരാറുകാരന് ഏറ്റെടുത്ത കരാറുകാരന് സൈറ്റ് ഹാൻഡ് ഓവർ ചെയ്തത് 25/10/2018 25/10/2018 സൈറ്റ് ഹാൻഡ് ഓവർ ചെയ്തു. അദ്ദേഹത്തിന് ഈ പണി പൂർത്തീകരിക്കാൻ നൽകിയ കാലാവധി 1 വർഷമായിരുന്നു. അതായത് 24/10/2019 ആകുമ്പോഴേക്കും ഈ പണി അദ്ദേഹം പൂർത്തീകരിക്കേണ്ടതായിരുന്നു. പക്ഷേ നമ്മുടെ നാട്ടിൽ പല കരാറുകാരുമുണ്ട്. ചില കരാറുകാർ വളരെ സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി പണിയെടുക്കുന്ന ആളുകളാണ്. അവർക്ക് 1 കൊല്ലം നൽകിയാൽ ചിലപ്പോൾ അവർ 6 മാസം കൊണ്ട് തന്നെ പണി പൂർത്തിയാക്കും. ചിലർക്ക് 1 കൊല്ലം നൽകിയാൽ 10 കൊല്ലം കൊണ്ട് പോലും അവർ ആ പണി പൂർത്തിയാക്കുകയില്ല. അത് ആ റോഡ് അനുഭവിക്കേണ്ട ജനങ്ങളുടെ ഭാഗ്യം പോലെ, അതുപോലെ തന്നെ ആ റോഡ് കൊണ്ടുവന്ന MLA തലയെഴുത്ത് പോലെ ആണ് അത് ഇരിക്കുന്നത് എന്നാണ് ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇതിപ്പോൾ ഈ ചോദ്യകർത്താവ് പറഞ്ഞതുപോലെ ഈ റോഡ് എനിക്ക് തന്നെ ഒരുപാട് പ്രയാസമുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് ഇതിൻ്റെ 39 കോടി രൂപയുടെ ഈ ഭരണാനുമതി ലഭിച്ച ഈ പ്രവൃത്തിയിൽ 27,87,00,000 വർക്ക് ഓൾറെഡി ഇപ്പോൾ ചെയ്തു കഴിഞ്ഞു. ആ വർക്ക് ചെയ്തു കഴിഞ്ഞതിന് ശേഷം കരാറുകാരൻ പറഞ്ഞു ഇനി എനിക്ക് പണി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കരാറുകാരൻ ഒഴിഞ്ഞു പോവുകയാണ് ചെയ്തത്. അപ്പോൾ വീണ്ടും
ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള പ്രവൃത്തികൾക്ക് വേണ്ടി ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള പ്രവൃത്തികൾക്ക് 33 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് ആണ് തയ്യാറാക്കിയത്. ബഹുമാനപ്പെട്ട പൊതുമരാമത്തു മുമ്പ് തിരുവനന്തപുരം സമയമെടുക്കും. പക്ഷേ എന്തായാലും ആ പഴയ കരാറുകാരനെ അങ്ങനെ വെറുതെ വിടാൻ പാടില്ലല്ലേ. കാരണം ഒരു വലിയ പ്രോജക്റ്റ് ഏറ്റെടുത്തിട്ട് പാതി വഴിയിൽ വെച്ച് അയാളെ സാമൂഹിക പ്രതിബദ്ധത ഉള്ള ഇതുപോലെയുള്ള ആളുകളുണ്ട്. നമ്മുടെ മണ്ഡലത്തിൽ ഒരുപാട് വില്ലേജ് ഓഫീസുകൾ വളരെ ആധുനിക രീതിയിൽ അതിൻ്റെ പണി പൂർത്തീകരിച്ചിരിക്കുകയാണ്. പക്ഷേ ജനങ്ങൾക്ക് തുറന്ന് കൊടുക്കാനുള്ള ഒരു സംവിധാനം ഇതുവരെയായിട്ടും കാണുന്നില്ല. എത്രയും പെട്ടെന്ന് തന്നെ അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്ന് അറിയിക്കുന്നു. ശ്രീ നെല്ലിക്കുന്ന്, വില്ലേജ് ഓഫീസ് തുറന്നു കൊടുക്കുന്നില്ലെന്നാ പരാതി? അല്ല, വില്ലേജ് ഓഫീസ് തുറന്നു കൊടുക്കുന്നില്ലെന്നല്ല, അദ്ദേഹം ഉദ്ദേശിച്ച വില്ലേജ് ഓഫീസ് പാടി വില്ലേജ് ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പാടി വില്ലേജ് എന്നത് ഒരു ഗ്രൂപ്പ് വില്ലേജ് ആണ്. പാടി വില്ലേജും നെക്രാജ വില്ലേജും ഉൾപ്പെടുന്നതാണ് പാടി വില്ലേജ്. ഈ കേരളത്തിൽ ഒരുപാട് ഗ്രൂപ്പ് വില്ലേജുകളുണ്ട്. എൻ്റെ മണ്ഡലത്തിൽ തന്നെ 8 ഗ്രൂപ്പ് വില്ലേജുകളുണ്ട്. ഗ്രൂപ്പ് വില്ലേജുകൾ എന്ന് പറയുന്നത് ഒരേ വില്ലേജ് ഓഫീസിൽ 2, 3, 4 വില്ലേജ് ഓഫീസുകൾ പ്രവർത്തിക്കും. അത് ഒരുപാട് ഉദ്യോഗസ്ഥന്മാർക്കും ജനങ്ങൾക്കും ഒരുപാട് പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ നമ്മളൊക്കെ നിയമസഭയ്ക്കകത്തും പുറത്തും നിരന്തരമായി ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഗ്രൂപ്പ് വില്ലേജുകൾ വിഭജിക്കുക എന്നതാണ്. ഞാൻ നിയമസഭയിൽ അവസാന ചോദ്യം കൊടുത്തിരുന്നു. എല്ലാ നിയമസഭാ സമ്മേളനത്തിലും ഞാൻ ഇത് സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉന്നയിക്കാറുണ്ട്. സർക്കാരിൽ നിന്ന് കിട്ടുന്ന മറുപടി, ഇന്നത്തെ സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുക്കുമ്പോൾ ഈ ഗ്രൂപ്പ് വില്ലേജുകൾ വിഭജിക്കുവാൻ ഒരു നിവൃത്തിയും ഇല്ല എന്നാണ്. ഗ്രൂപ്പ് വില്ലേജുകൾ ഒരു വിഭജിച്ച് ഒരു പ്രത്യേക വില്ലേജ് ഓഫീസാക്കുമ്പോൾ മാസം തോറും ഒരുപാട് ലക്ഷക്കണക്കിന് രൂപയെ ഗവൺമെൻറ്റിന് ചിലവുണ്ട്. അപ്പോൾ ആ ചിലവ്, ഇന്നത്തെ സാമ്പത്തിക പ്രതിസന്ധിയിൽ ആ ചിലവ് വഹിക്കുവാൻ സർക്കാരിന് സാധിക്കുന്നില്ല എന്നതാണ് സർക്കാർ പറയുന്നത്. ഇദ്ദേഹം ഈ പറഞ്ഞിട്ടുള്ളത്, ഈ പാടി വില്ലേജ് ഓഫീസിൻ്റെ മനോഹരമായ ഒരു കെട്ടിടം പണിതിട്ടുണ്ട്. ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഞാനായിരുന്നു ആ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചത്. മനോഹരമായ കെട്ടിടമാണ്. പക്ഷേ മനോഹരമായ കെട്ടിടമുണ്ടായിട്ട് കാര്യമില്ല. അവിടെ ഇതുവരെ ഫർണിച്ചറൊന്നും ഒരുക്കാൻ സാധിച്ചിട്ടില്ല. സർക്കാർ അതുപോലെ തന്നെ കാസർകോട്ടെ പല വില്ലേജ് ഓഫീസുകളിലും അന്ന് തന്നെ ബഹുമാനപ്പെട്ട മന്ത്രി വേറെയും കുറേ പുതിയ ജില്ല വില്ലേജ് ഓഫീസുകൾ ഉദ്ഘാടനം ചെയ്തിരുന്നു. അവിടെയും ഇതുവരെ ഫർണിച്ചറുകൾ എത്തിക്കാൻ സാധിച്ചിട്ടില്ല. സർക്കാരിൻ്റെ ശ്രദ്ധയിൽ, മന്ത്രിയുടെ ശ്രദ്ധയിൽ നിരന്തരം ഇത് പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇദ്ദേഹം സൂചിപ്പിച്ച ഈ പാടി വില്ലേജിൽ മതിയായ ഫർണിച്ചറുകൾ ഒരുക്കാൻ സർക്കാർ തയ്യാറില്ലെങ്കിൽ ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറയും. ഞാൻ എൻ്റെ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നോ STF തീരുമാനം, വളരെ കൃത്യമായ ഒരു തീരുമാനം അതിലുണ്ടായിരിക്കുന്നു. എന്നാലും ഈ വിഷയം ഞങ്ങളും മന്ത്രിയുടെ, റവന്യൂ മന്ത്രിയുടെ ശ്രദ്ധയിൽ ഞങ്ങൾ പെടുത്തുന്നുണ്ട്. കാസർഗോഡ് ഈ പുതുതായിട്ട് പണികഴിപ്പിച്ചിരിക്കുന്ന വില്ലേജ് ഓഫീസുകളിൽ ആവശ്യമായ ഫർണിച്ചറുകളില്ല, അത് സർക്കാർ കൊടുക്കണം. ചുമയുണ്ടെന്ന് തോന്നുന്നു CMA നെല്ലിക്കുന്ന്, എനിക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അത് വെച്ചോണ്ടിരിക്കേണ്ട, അത്യാവശ്യം ചൂടുവെള്ളമൊക്കെ കുടിച്ച് ചുമയൊക്കെ മാറട്ടെ. അപ്പോൾ നമുക്കിന് വീണ്ടും കാണാം ശ്രീ നെല്ലിക്കുന്ന്. തങ്ങളെ അന്ന് ഒരിക്കൽ കോളേജിൽ വെച്ച് കണ്ടതാണ്. നിങ്ങളെ അനുവദിക്കുകയാണെങ്കിൽ നിങ്ങളെ അനുവദിക്കുകയാണ്, ഒരു 2 കൂടി എനിക്ക് തന്നാൽ ഉപകാരം. ഒരു ഒരു 30 seconds, കാര്യം സമയം വളരെ വൈകിപ്പോയി എന്നുള്ളത് കൊണ്ടാണ്. ഹലോ, 30 seconds. ഓക്കെ, ഇപ്പോൾ ഈ വികസനം എന്നത് ചില ജനപ്രതിനിധികളെയും ജനങ്ങളുടെയും കാഴ്ചപ്പാട്, വികസനം എന്നത് വെറും റോഡുകൾ, പാലങ്ങൾ, അതുപോലെ തന്നെ മനോഹരമായ കെട്ടിടങ്ങൾ ഉണ്ടാക്കുക എന്നതാണ്. എൻ്റെ മണ്ഡലത്തിൽ റോഡുകൾ, കെട്ടിടങ്ങൾ, അതുപോലെ തന്നെ പാലങ്ങൾ ഉണ്ടാക്കിയാൽ ഞാൻ നല്ല MLA. പക്ഷേ അത് മാത്രമല്ല, ഞാൻ എൻ്റെ ഏറ്റവും വലിയ നേട്ടമായി കരുതുന്നത് ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഈ 5 മരണപ്പെട്ട വിവരം പറഞ്ഞു. അവരുടെ പോസ്റ്റ്മോർട്ടം, ആ 5 മൃതദേഹങ്ങളും കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയത് രാത്രി കാലത്തായിരുന്നു. കേരളത്തിൽ രാത്രികാല പോസ്റ്റ്മോർട്ടം ഉള്ള ഏക ആശുപത്രി കാസർഗോഡ് ജനറൽ ആശുപത്രിയാണ്. കേരളത്തിലെ മറ്റ് 139 മണ്ഡലങ്ങളിലും ഇതില്ല. ഈ സൗകര്യം നേടിയെടുത്തത്
എന്റെ പ്രത്യേക ഇടപെടൽ കൊണ്ടാണ് എന്ന് പറയുന്നത് എനിക്ക് വളരെ താങ്ക് യു ശ്രീ നെല്ലിക്കുന്ന് എം എൽ എ. എന്തായാലും നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എം എൽ എയോട് ചോദ്യം ചോദിക്കുക എന്ന പരിപാടിയിൽ നിന്ന് നമുക്കൊപ്പം ഉണ്ടായിരുന്നത് കാസർഗോഡ് എം എൽ എ നെല്ലിക്കുന്നായിരുന്നു. അപ്പോൾ നെല്ലിക്കുന്ന് എം എൽ എ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരങ്ങൾ നൽകിക്കഴിഞ്ഞു. നാളെയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നിങ്ങളുടെ മണ്ഡലത്തിലെ എം എൽ എയോട് നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ വാട്സപ്പിലേക്ക് അയച്ചു തരിക. നിങ്ങളെ ഞങ്ങൾ തേടി വരാം. നിങ്ങൾക്കുള്ള 3 ചോദ്യങ്ങൾ എം എൽ എയോട് ചോദിക്കാം. ആ മണ്ഡലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എം എൽ എ മറുപടി പറയും.